Hello friends, welcome back to my channel Anu's World of Passions. In this video, I will show you a thumbnail of the slide. ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുടി കൊഴിച്ചിലും മുടിക്ക് വളർച്ച കുറവും. അതിനുള്ള പല കാരണങ്ങളുണ്ട്. കാലാവസ്ഥയുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ കാരണങ്ങളൊന്നുമില്ലാതെയും മുടി കൊഴിയുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു പരിഹാരമാവുന്ന ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് യൂസിൽ തന്നെ നിങ്ങളുടെ ഹെയർ ഫോൾ ഒരു 70% കുറയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മുടി വളർച്ച പയ്യെ പയ്യെ വരികയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു വലിയ സ്പൂൺ ഉലുവയും ഒരു വലിയ സ്പൂൺ കരിഞ്ചീരകവുമാണ് മെയിനായിട്ടും വേണ്ടത്. ഇനി നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. ഇങ്ങനെ കുതിർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇനി അതും അല്ലെങ്കിൽ അന്നത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു ഒരു ഇൻഗ്രീഡിയൻ്റാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് പിറ്റേന്ന് നമ്മളതെടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് അത് തിക്കായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ കഞ്ഞിവെള്ളമോ വെള്ളമോ നമുക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മുടിയിലൊരല്പം ഓയിൽ നമ്മൾ തേച്ചിട്ടുണ്ടായിരിക്കണം. നമ്മുടെ സ്കാൽപ്പിലും കുറച്ച് ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടാകണം. കാരണം ഈ ഒരു പാക്കിൽ ഉലുവയുള്ളതുകൊണ്ട് നമ്മളിത് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഇച്ചിരി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പം ഹെയർ ഓയിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ കൂടുതൽ കഷണ്ടി പോലെ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ കുറവുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് മസാജ്, ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് തേച്ചതിന് ശേഷം പിന്നെയും മസാജ് ചെയ്ത് കൊടുക്കരുത്, കാരണം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഈ പാക്ക് വച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ഈ ഉലുവയും കരിഞ്ചീരയും കഴുകിക്കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ തലയിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഇരുന്നിട്ട് പിന്നീട് നമുക്ക് താരന ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുടി കഴുകിക്കഴിഞ്ഞപ്പോൾ നല്ല സിൽക്കി നല്ല സോഫ്റ്റ് മുടിയായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ നല്ല സിൽക്കി ആയിട്ടാണ് തോന്നുന്നത്. ഒരുപാട് സ്ട്രെയിറ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തതാണ്. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക, നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും നിങ്ങളുടെ മുടി കൊഴിച്ചിലും കുറഞ്ഞ് പുതിയ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.